لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. പ്രസിദ്ധ സൂഫി വര്യൻ ദന്നൂൻ മിസ്രി ആത്മീയതയുടെ മാനം തേടിയുള്ള യാത്രയിൽ അദ്ദേഹം കണ്ടെത്തുന്ന സത്യത്തിന്റെ ആവിഷ്കാരമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ദന്നൂൻ മിസ്രി ഒരിക്കൽ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ കർമ്മങ്ങൾക്കിടയിൽ മീനായിലെ വിശ്രമവേളയിൽ മയക്കത്തിലായിരുന്നപ്പോൾ ആത്മീയ ശ്രോതങ്ങളിൽ ഒരു അശരീരിയുടെ തരംഗിണി ഒഴുകിയെത്തി. ഇന്ന് ഈ ജനമഹാസാഗരത്തിൽ ഒരുമിച്ച് കൂടിയവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹജ്ജ് കർമ്മം ബാഗ്ദാദിലെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന അഹമ്മദ് എന്ന ചെരുപ്പ് കുത്തിയുടേതാണ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം ദന്നൂൻ സ്വദേശത്തേക്ക് തിരിക്കാതെ ധാൻ കേട്ട അശരീരിയുടെ നിജാവസ്ഥ അന്വേഷിച്ച് ബാഗ്ദാദ് പട്ടണത്തിലേക്ക് യാത്രയായി. ബാഗ്ദാദിലെ തെരുവുകളിൽ അഹമ്മദ് എന്ന ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ച് ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു. الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله السلام عليكم ورحمة الله السلام عليكم وعليكم السلام ورحمة الله وبركاته ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ദന്നൂൻ മിസ്രി. എവിടുന്നാ? യാത്രക്കാരനാണല്ലേ. അതെ, ഞാൻ അങ്ങ് മക്കയിൽ നിന്ന ഈ വർഷം ഹജ്ജിന് വന്നിരുന്ന അഹമ്മദ് എന്ന ചെരുപ്പുകുത്തി അന്വേഷിച്ചു വന്നതാണ്. ബഗ്ദാദിന്റെ തെരുവുകളിലൂടെ അദ്ദേഹത്തെ അന്വേഷിച്ച് ഒത്തിരി അലഞ്ഞു നടന്നു, പക്ഷേ കണ്ടെത്താനായില്ല. അഹമ്മദ്? അങ്ങനെ ഒരു ചെരുപ്പുകുത്തി ഇവിടെ അടുത്തുണ്ടല്ലോ. താങ്കൾ അറിയുമോ അദ്ദേഹത്തെ? പക്ഷേ താങ്കൾ അന്വേഷിക്കുന്ന ആൾ അതാവാനിടയില്ല. കാരണം അദ്ദേഹം ഈ കൊല്ലമെന്നല്ല ഇതുവരെ ഹജ്ജിന് പോയിട്ടില്ല. ആട്ടെ, അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരുമോ? ഓ, അതിനെന്താ, നമുക്ക് പുറപ്പെടാം. അങ്ങനെ ദന്നൂൻ മിസ്രിയും സാലിഹും അഹമ്മദിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ സാലിഹ് അഹമ്മദിന്റെ ജീവിത സൂക്ഷ്മതയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുലർത്തുന്ന സൂക്ഷ്മത ഓരോ വിശ്വാസിക്കും മാതൃക തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കാഫിൽ പ്രതിപാദിക്കുന്ന പോലെ സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ് നിന്റെ നാഥന്റെ അടുത്ത് ഉത്തമമായ പ്രതിഫലമുള്ളത്. ജീവിതത്തിൽ നല്ല പ്രതീക്ഷ നൽകുന്നതും അതുതന്നെ. അസ്സലാമു അലൈക്കും അഹമ്മദ്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ദന്നൂൻ മിസ്രി. അങ്ങ് പുണ്യഭൂമിയിൽ നിന്നും അഹമ്മദ് എന്ന ചെരുപ്പുകുത്തിയെ അന്വേഷിച്ചു വന്നതാണ്. എന്റെ അറിവിൽ ഇവിടെ അഹമ്മദ് എന്ന ചെരുപ്പുകുത്തി താങ്കളാണല്ലോ. മാഷാ അല്ലാ, താങ്കൾ ആ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് പുണ്യഭൂമിയിൽ നിന്ന് വരികയാണോ? താങ്കളും ഈ വർഷം പുണ്യഭൂമിയിൽ വന്നിരുന്നല്ലേ. ഞാൻ ഹജ്ജിന് പോയിട്ടില്ലല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് ഹജ്ജ് എന്ന ആ പുണ്യകർമ്മം. സത്യത്തിൽ ഈ വർഷം ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നു പോയത് കൊണ്ട് എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റിയില്ല. അള്ളാഹുവിന്റെ തീരുമാനം അതായിരിക്കും. അഹമ്മദ്, എന്താണ് സാഹചര്യം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത്? ഒരു ദിവസം എന്റെ മകൻ അയൽവാസിയായ ഉമറിന്റെ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നു. അന്നേരം ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? അവൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉപ്പ, ഞാൻ മുനീറിന്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു. അവിടെ ചെന്നപ്പോൾ
അവർ മാംസം കഴിക്കുന്നത് കണ്ടു. ഞാനവരോട് ഒരു കഷ്ണം മാംസം ആവശ്യപ്പെട്ടു. ഇത് കേട്ടപാട് അവന്റെ ഉപ്പ ഇതവന് കൊടുക്കണ്ട എന്ന് പറയുന്നത് കേട്ടു. മാത്രമല്ല എന്നോട് അവിടെ നിന്ന് ഉടനെ പോവാനും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിച്ചു. സത്യത്തിൽ ഈ വിഷയം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാനന്ന് ഉമറിനെ കാണാനായി കാത്തിരുന്നു. കാരണം ഇത്തരം പ്രവൃത്തികൾ പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ ചെയ്യുന്നത് ശരിയല്ലെന്നുകൂടെ അവനൊന്ന് ഉപദേശിക്കണം. ഉമറിനെ കണ്ട ഉടനെ ഞാനവനോട് ചോദിച്ചു, ഉമർ, അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഇന്ന് എന്റെ മകൻ നിന്റെ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് വന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു. ഇത് കേട്ട ഉമർ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, അഹമ്മദ്, താങ്കൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. അഹമ്മദ്, എന്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്തിരുന്ന വ്യാപാരം വളരെ നഷ്ടത്തിലായി. ആ വ്യാപാരം എനിക്ക് നിർത്തേണ്ടി വന്നു. ഞാനും എന്റെ കുടുംബവും ഇന്ന് മുഴു പട്ടിണിയില്ല. 4-5 ദിവസമായിട്ട് ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വളരെ വിഷമത്തോടെ വേദനയോടെ കഴിയുകയാണ് ഞങ്ങൾ. എന്നും രാവിലെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള മരുഭൂമിയിലൂടെ ഭക്ഷണം അന്വേഷിച്ച് നടക്കാറുണ്ട്. അവിചാരിതമായിട്ട് ഇന്ന് എനിക്ക് ചത്തുകിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കിട്ടി. ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയെയോ? ഞാൻ ആവേശത്തോടെ അതിനെ എടുത്ത് എന്റെ പൊന്നോമിനുകൾക്കും എന്റെ കുടുംബത്തിനും കൊടുക്കാനായി ഞാൻ കൊണ്ടുവന്ന അഹമ്മദ്. അസ്തഗ്ഫിറുല്ലാ. ഉടനെ എന്റെ ഭാര്യ അത് പാകം ചെയ്ത് ഞങ്ങൾ ആർത്തിയോടെ അത് ഭക്ഷിക്കുന്ന സമയത്താണ് താങ്കളുടെ മകൻ അവിടേക്ക് കയറി വന്നത്. താങ്കൾക്കറിയാമല്ലോ ചത്ത മാംസം കഴിക്കുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടതാണെന്ന്. സൂറത്തുൽ മായിദയിലൂടെ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അത് ഹലാലാവുക എന്നെപ്പോലെ പട്ടിണി കിടക്കുന്നവർക്ക് മാത്രമാണ്. തൻ്റെ മകൻ അത് കഴിച്ചാൽ അത് ഹറാമാകുമോ എന്ന ഭയത്താലാണ് ഞാൻ അവനോട് ഇവിടെ നിന്നും പെട്ടെന്ന് പോവാൻ പറഞ്ഞതും. അഹമ്മദ്, താങ്കൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവസ്ഥ താങ്കളുടെ മുമ്പിൽ പലതവണ ഞാൻ വന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ താങ്കളോ ചെറിയ ഒരു തൊഴിലെടുത്ത് കഴിയുന്ന വ്യക്തി. താങ്കളോട് എൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ച് താങ്കൾക്കൊരു വിഷമം വരുത്തണ്ടെന്ന് വിചാരിച്ചു. അഹമ്മദ്, ഇത്രയും കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുകയായിരുന്നു. ദന്നൂൻ, എൻ്റെ അയൽവാസിയായ ഉമർ ഇത്ര വലിയ പട്ടിണിയിലാണെന്നറിയാതെ ഞാൻ പോയല്ലോ. ദന്നൂൻ, എൻ്റെ മനസ്സാകെ പിടയുകയായിരുന്നു. ദന്നൂൻ, ഉടനെ ഞാൻ ഉമറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരാം ഉമർ. ഞാൻ എൻ്റെ വീട്ടിൽ ഓടിച്ചെന്ന് എന്റെ നാഥന്റെ മുമ്പ് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, നാഥ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഹജ്ജ് എന്ന മഹാകർമ്മം, അത് ചെയ്യണമെന്ന എന്റെ വലിയ ആഗ്രഹം, 10-30 വർഷമായി ഞാൻ സ്വരൂപിച്ച എന്റെ നിധി, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ താലോലിച്ച് കൊണ്ടു നടക്കുന്ന ആ കർമ്മം എനിക്കിനി ചെയ്യാൻ കഴിയില്ല. നാഥ, എന്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ കിഴി എടുത്തുകൊണ്ട് എന്റെ സുഹൃത്തായ ഉമറിനെ രക്ഷപ്പെടുത്തുക. അവന്റെ പട്ടിണിയിൽ നിന്നും അവനെയും അവന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. ഇത് മാത്രമാണ് നാഥ എന്റെ മുമ്പിലുള്ള ഏക വഴി. മനസ്സിന്റെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്ന നാഥ, നീ എന്റെ വേദന അറിഞ്ഞ് എന്റെയും എന്റെ ഉമറിന്റെയും അവസ്ഥയിൽ നിന്ന് ഞങ്ങളിനി മോചിപ്പിക്കണമേ നാഥ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് ഉമറിന്റെ കയ്യിൽ ഈ കിഴി കൊടുത്തിട്ട് പറഞ്ഞു, ഉമർ, താങ്കൾ ഇത് സ്വീകരിച്ചാലും താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിൻ്റെയും പട്ടിണി അകറ്റാൻ എത്രയും പെട്ടെന്ന് താങ്കൾ ഈ ഒരു നിധി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇരു കൈകളും അള്ളാഹുവിൽ ഉയർത്തി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. തന്നെ ഈയൊരു സംഭവമാണ് ഹജ്ജ് എന്ന മഹാകർമ്മത്തിന് പോകാതിരിക്കാനുള്ള തടസ്സമായി എൻ്റെ മുമ്പിൽ അന്ന് സംഭവിച്ചത്. മാഷാല്ലാ, താങ്കളുടെ ഈ പുണ്യപ്രവൃത്തിയാണ് അള്ളാഹു പവിത്രമായ ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ശരീരി. അള്ളാഹു അക്ബർ. ഹജ്ജ് മബ്റൂർ യാ അഹമ്മദ്. മാഷാല്ലാ, ഹജ്ജ് മബ്റൂർ യാ അഹമ്മദ്. നാട്ടിൽ പട്ടിണി കിടക്കുന്നവരെയും മഴയത്ത് ചോർന്നൊലിക്കുന്ന വീടുള്ളവരെയും മറ്റു ജീവിതത്തിന്റെ നാനാതുറകളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും സ്വന്തം കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ പോലും തിരിഞ്ഞു നോക്കാതെ
അവർക്ക് ഒരു സഹായത്തിന്റെ കൈത്താങ്ങാവാതെ വർഷാവർഷം ഹജ്ജിനും ഉംറക്കും വരുന്ന ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിത ചരിത്രം തന്നെയാണ് അഹമ്മദ് എന്ന ചെരുപ്പുകുത്തിയുടേത്.